തട്ടിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ 10 കോടി അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറയുന്ന ഒരു പരാതിയാണ് ആദ്യം ഉണ്ടായത്. 5-6 പേര് ചേർന്നിട്ടാണ് ആ പരാതി കൊടുത്തത്. അതിൽ 2 പേരെ എനിക്കറിയാം, അവർ തർക്കമില്ലാത്ത ഫ്രോഡുകളാണ്. അതിലൊരാൾ സ്വന്തം അമ്മാവനെ കോടികൾ പറ്റിച്ച ആളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ നിഷ്കളങ്കമായി അയാളുടെ കാശ് ഇയാൾക്ക് മോൺസൺ എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തു. ഈ കൊടുത്തതിൻ്റെ 10 ഇരട്ടി കിട്ടും, തിരിച്ചു കൊടുക്കേണ്ട പറ്റിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പൈസ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം മുഴുവൻ പൈസ അദ്ദേഹമല്ല കൊടുത്തത്, അങ്ങനെ കുറച്ച് പൈസയ്ക്കുള്ള ആൾക്കാരെ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. 5-6 പേരെ ആ പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മോൺസൺ പിന്നെ പറഞ്ഞിട്ടുള്ള 10 കോടി തരാം, 50 കോടി തരാം, 100 കോടി തരാം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം ഒരു സിനിമ പിടിക്കാൻ 5 കോടി തരാം, പലിശ ഒന്നും തരണ്ട. അങ്ങനെയുള്ള സംഭവത്തിൽ വീണുപോയാൽ ചിലപ്പോൾ വീഴും. അപ്പോൾ അദ്ദേഹത്തിന് ആ 5 കോടി കിട്ടണമെങ്കിൽ 1 കോടി ഇപ്പോൾ തൽക്കാലം എനിക്കൊന്ന് മറച്ചു തന്നാൽ ഉടനെ ഞാൻ 5 കോടി തരാമെന്ന് പറയുമ്പോൾ, കോടികളുള്ള ആൾക്കാരാണെങ്കിൽ 1 കോടി എടുത്ത് 5 കോടി കിട്ടുമല്ലോ. ഉണ്ടായിരുന്നു, എനിക്കല്ല. അപ്പോൾ അതെ. അപ്പോൾ അങ്ങനെ ഈ പൈസയോട് അത്യാർത്ഥിയുള്ളവരാണ് പൈസ കൊടുത്തിരിക്കുന്നത്. മറ്റവൻ്റെ പൈസ ഇതോടുകൂടിയിട്ട് അടിച്ചു മാറ്റാം, അവർക്ക് വളരെ സുഖകരമായൊരു ഭാവി ജീവിതം അവർ സ്വപ്നം കണ്ടിട്ടാണ് ഈ പൈസ കൊടുത്തിരിക്കുന്നത്. അത്യാർത്ഥി ഇല്ലാത്ത ആരും വീണിട്ടില്ല. അത് അന്നങ്ങനെ ടിപ്പു സുൽത്താൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴുള്ളൊരു സുഖമൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല, എന്നോടത് പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. അതൊന്നും എന്നെ ആകർഷിച്ചിട്ടില്ല. ഒരു കസേരയിൽ ഇരുന്നിട്ട് എത്തിയാലും അപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ആരെങ്കിലും, ആരാണ് എടുത്തതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് കസേരകളുണ്ട് അവിടെ. കസേരകൾ മാത്രമല്ല മോശയുടെ അംശപടി, മോശ എന്ന് പറയുന്ന ആൾ ഏതോ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് വടി അവിടെ ചാരി വെച്ചു, ഈ മോൺസൺ എടുത്ത് ഓടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആരോ പറയുന്നു കേട്ടു.